ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാത്ത, ഒരു 10 ദിവസമൊക്കെ ആയി എന്ന് തോന്നുന്നു. എന്തായാലും 1 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാത്തത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്താ വീഡിയോസ് ഒന്നും കാണുന്നില്ല, അല്ലാ മതിയാക്കിയോ എന്നെല്ലാം ചോദിക്കാനെല്ലാം തുടങ്ങി. അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡ് ആക്കാത്തത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോനെ പറ്റിയിട്ട് പറയാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളാണ്, ലാസ്റ്റ് ചെയ്ത പോലത്തെ ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചീസി ബ്രെഡ് ഓംലെറ്റാണ്. അപ്പോൾ കുറേ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ട് ഓംലെറ്റിൻ്റെ റെസിപ്പിയൊക്കെ, ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ ഏകദേശം അതെല്ലാം പോലെ തന്നെ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ കൂടുതൽ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് വേഗം തന്നെ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം തക്കാളി, പിന്നെ ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ ഒരു 5-6 ഇതള് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പച്ചമുളക്, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം അരിയാൻ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതേപോലെ ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ബ്രെഡ് 4 പീസാക്കിയതാണ്, ഒരു സ്ക്വയർ പീസാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഈസിയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടല് ഞാൻ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ബട്ടറിലിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സാധാ കോക്കനട്ട് ഓയിൽ. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓംലെറ്റിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പാനിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4-5 മുട്ടക്കൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രെഡിൻ്റെ അളവും കൂട്ടാം. എന്നിട്ട് വലിയ പാനിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതാകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറേ പീസസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുങ്ങനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചീസാണ്. ഇത് മൊസറല്ല ചീസ് ഞാൻ നേരത്തെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രമായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗവും ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇട്ടപ്പോൾ കുറച്ചധികം ബട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ വെറുതെ കളയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ഭാഗവും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ നമുക്ക് ഈ ചീസിൻ്റെ മേലിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം മാത്രമാണ് ടോസ്റ്റ് ചെയ്തെടുത്തതെങ്കിൽ ആ ടോസ്റ്റ് ചെയ്ത ഭാഗം അടിയിൽ വരുന്ന വിധത്തിൽ വേണം വെച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് മറിച്ചിടുന്ന സമയത്ത് മറ്റേ ഭാഗം കൂടെ ഒന്ന് ടോസ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഓംലെറ്റ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ചീസിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് നമ്മളെ പോളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പ്രശ്നമൊന്നുമില്ല.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണുന്ന വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.